നമസ്കാരം യു എ ഇ യാത്രയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേടുന്നത് വമ്പൻ സാമ്പത്തിക നയതന്ത്ര നേട്ടമാണ് യു എയും ഇന്ത്യയും അന്യോന്യ വ്യാപാര ആവശ്യത്തിന് ഇന്ത്യൻ രൂപയും യു എ ഇ ദൃഹവും ഉപയോഗിക്കാൻ അനുവദിക്കുന്ന ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് കരുത്താകും മോദിയുടെ യു എ ഇ സന്ദർശനത്തിനിടയിലാണ് റിസർവ് ബാങ്കും യു എയുടെ സെൻട്രൽ ബാങ്കും ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് രൂപയെ അന്താരാഷ്ട്ര കറൻസിയാക്കാനുള്ള മോദിയുടെ ശ്രമം ഇതോടെ ഒരു പടി കൂടി മുന്നേറിയിരിക്കുകയാണ് ഡോളറിനെ ആശ്രയിക്കുന്നത് പരമാവധി ഒഴിവാക്കാനും കഴിയും ഇനി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിന് രൂപയും ദൃഹവും യഥേഷ്ടം ഉപയോഗിക്കാം മാത്രമല്ല സഹകരണത്തിൻ്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും പേയ്മെൻറ് സംവിധാനവും മെസ്സേജിംഗ് സംവിധാനവും തമ്മിൽ ബന്ധപ്പെടുത്തി ഈ രണ്ട് ധാരണാപത്രങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാനും കൈമാറിയത് ഇതോടെ യു എയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ചരക്ക് സേവന കൈമാറ്റം കുറേ കൂടി സുഗമമാകും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണവും ശക്തിപ്പെടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇടപാടുകൾക്ക് ഇന്ത്യൻ രൂപയും യു എ ദൃഹവും സുഗമമായി ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനുള്ള ചട്ടക്കൂട് ഉണ്ടാകുന്നതിന്റെ ഭാഗമായി ഇന്ത്യയുടെ റിസർവ് ബാങ്കും യു എയുടെ സെൻട്രൽ ബാങ്കും തമ്മിൽ രണ്ട് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇടനിലക്കാരില്ലാത്ത സൗഹൃദമാണ് ഇന്ത്യയും യു എയും ലക്ഷ്യമിടുന്നത് അതിന്റെ പുതുതലമാണ് ഇപ്പോഴത്തെ ധാരണാപത്രം എന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ പേയ്മെൻറ് മെസ്സേജിംഗ് സംവിധാനങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള സഹകരണത്തിനും ധാരണാപത്രമായി റിസർവ് ബാങ്ക് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം ഇന്ത്യൻ രൂപയുടെ കരുത്തുകൂട്ടും യു എ ഇന്ത്യ സഹകരണത്തിൻ്റെ സുപ്രധാന നാഴികക്കല്ലാണിത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക കൂട്ടുകെട്ടിന് ആക്കം കൂട്ടാനും അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപെടലുകൾ ലളിതമാക്കാനും സഹായിക്കുമെന്ന് മോദി പറഞ്ഞു രൂപയെ അന്താരാഷ്ട്ര കറൻസിയായി മാറ്റുക എന്നതാണ് മോദിയുടെ ലക്ഷ്യം ഡോളർ പോലെ എവിടെയും കൊടുക്കാവുന്ന എവിടെയും സ്വീകരിക്കാവുന്ന ഒരു കറൻസിയായി രൂപയെ മാറ്റുക ആ വെല്ലുവിളിയിൽ കുറേ ദൂരം ഇന്ത്യ മുന്നേറിക്കഴിഞ്ഞു ഇന്ത്യയിൽ ഒരു ഡസണോളം ബാങ്കുകൾക്ക് പതിനെട്ട് രാജ്യങ്ങളുമായി രൂപയിൽ ഇടപാട് നടത്താൻ റിസർവ് ബാങ്ക് അനുവാദം നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം വിദേശ ബാങ്കുകളുമായി ഇടപാടുകൾ നടത്താൻ വോസ്ട്രോ അക്കൗണ്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആരംഭിച്ചു കഴിഞ്ഞു തുറന്നും കഴിഞ്ഞു ഡോളറിന് ബദലായി രൂപ എന്ന ആശയത്തിന് മോദിയെ പ്രേരിപ്പിച്ചത് യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യയ്ക്ക് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴാണ് ഡോളറിനെ യു എസ് ഉപരോധ ആയുധമാക്കി ഇത് രൂപയെ അന്താരാഷ്ട്ര കറൻസിയാക്കാനുള്ള സുവർണാവസരമായി മോദി കാണുകയും ചെയ്തു കാരണം ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും വിലക്കുറവിൽ അസംസ്കൃത എണ്ണയും മറ്റു ചരക്കുകളും വാങ്ങാൻ ഡോളർ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ യു എ ഇ സൗദി അറേബ്യ ശ്രീലങ്ക ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾ രൂപയിൽ വ്യാപാര ഇടപാടുകൾ നടത്താൻ രൂപ ഉപയോഗിച്ചു തുടങ്ങി ഈ രാജ്യങ്ങളിലെ ബാങ്കുകൾ ഇന്ത്യൻ രൂപയിൽ ഇടപാടുകൾ നടത്താൻ നോസ്ട്രോ അക്കൗണ്ടുകൾ തുറന്നു കഴിഞ്ഞു ഇപ്പോൾ ദക്ഷിണ ഏഷ്യയെങ്കിലും ഡോളർ മുക്തമാക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ആലോചിക്കുന്നത് ഡോളറിന് എന്ന് ഉറപ്പിച്ചാണ് യൂറോ കാൽ നൂറ്റാണ്ടു മുൻപ് ജനിച്ചത് പക്ഷേ അത് വേണ്ടത്ര വിജയിച്ചില്ല വിവിധ രാജ്യങ്ങൾ വിദേശ നാണയശേഖരത്തിൽ യൂറോയെയും പിന്നീട് ഉൾപ്പെടുത്തി അതുപോലെ ജപ്പാനിലെ യെൻ ബ്രിട്ടനിലെ പൗണ്ട് എന്നിവയും അറിയപ്പെടുന്ന അന്താരാഷ്ട്ര നാണയങ്ങളാണ്